ഡോക്ടർ സോയ ജോസഫ്, സോയ മറുപടി പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ മിഥുൻ വിജയകുമാർ ഈ ചർച്ചയിൽ പങ്കുവെക്കുകയുണ്ടായി. 2013 ഇത്തരത്തിൽ ആ സമയത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇതുപോലെ ഒരു അവസരമുണ്ടായി. ഇത്തരത്തിൽ മാർച്ച് 31 എന്ന് പറയുന്നത് ഈസ്റ്റർ ദിനമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അത് പിന്നെ വലിയ രീതിയിൽ കോടതിയിൽ കേസൊക്കെ ആയതാണ് എന്നാണ് മിഥുൻ വിജയകുമാർ സൂചിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൽ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശ്നത്തിൽ, ഇത് നമുക്കറിയാം വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂർ കലാപം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം എത്രയോ നാളുകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് വരുന്നത്. കോൺഗ്രസ് അവിടെ ഒരു സംഘത്തെ അയക്കുന്നതൊക്കെ വളരെ വൈകിയാണ്. ഇപ്പോൾ പോലും ഇത്ര വലിയൊരു പ്രകോപനം അവിടെ മണിപ്പൂർ ജനതയ്ക്ക് മേൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഉത്തരവ് ഇറങ്ങിയിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇത് കേരളത്തിൽ മാത്രമാണ് ഒരുപക്ഷേ വലിയ രീതിയിൽ ചർച്ചയായത്. അത് BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർ വലിയ പ്രതിരോധത്തിലായി. കോൺഗ്രസ് എൻ്റെ അറിവ് വച്ചാണെങ്കിൽ ശശി തരൂർ മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ ഇത്തരത്തിൽ വംശീയ വെറിയുടെ ഒരു സാഹചര്യത്തിൽ മണിപ്പൂർ ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു അവസരത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉയരാത്തത്? കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വിമർശനം ഉയർന്നിട്ടില്ല എന്നുള്ളത് വളരെ എനിക്ക് അതൊരു അത്ഭുതം തോന്നുന്നു. അത്തരമൊരു മാധ്യമപ്രവർത്തകയായിട്ടുള്ള ആരാണ് പറഞ്ഞത്? എന്റെ അറിവിൽ ശശി തരൂർ മാത്രമാണ് ഇത്തരത്തിൽ ഇത് അപലപനീയമാണ് അപലപനീയമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഒരുപക്ഷേ ശശി തരൂർ മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ ഘട്ടത്തിലും മണിപ്പൂരുമായിട്ടുള്ള എല്ലാ ഘട്ടത്തിലും ആ വിഷയവുമായി ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ 2nd ന്യായ യാത്ര പോലും ആരംഭിക്കുന്നത് മണിപ്പൂരിൽ നിന്നാണ്. അതിന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കലുണ്ട്. നിങ്ങൾക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാകേണ്ടതാണ്. കാരണം സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ കൃത്യമായിട്ടാണ് 2nd ന്യായ യാത്ര മണിപ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആ ജനതയെ എങ്ങനെ ചേർത്ത് പിടിക്കണം, മണിപ്പൂരിൽ നിന്നുള്ള മനുഷ്യരെ എത്രത്തോളം കരുതലോടുകൂടിയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണമായിട്ട് തന്നെയാണ് അത്തരമൊരു കാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഗൂഢമായ ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത്തരമൊരു അജണ്ട നടപ്പിലാക്കുന്നത്. ഇത് 3 തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലേക്ക്, ആദ്യം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനം എല്ലാ കാലത്തും സംഘപരിവാറിൻ്റെ BJP ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ സൂചനയാണിത്. ഇതൊരു ടെസ്റ്റ് ഡോസ് പോലെ അവരെല്ലാ കാലത്തും കൊടുക്കുന്ന ഒരു ടെസ്റ്റ് ഡോസിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2nd ഈ പറഞ്ഞു വെക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ ഈ ചർച്ച പറയുന്നത് പോലെ ഇതിലൊരു പ്രകോപനത്തിൻ്റെ ഒരു സൂചന വളരെ അപകടമായി നിലനിൽക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ CAA അല്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ആ നിയമത്തെ നടപ്പിലാക്കാൻ എടുക്കുന്ന സമയം, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒരു മണിപ്പൂർ പോലെയുള്ള അങ്ങേയറ്റം മുറിവുകളിലൂടെ കടന്നുപോയ ഒരു ജനത, 41% ക്രൈസ്തവ ജനതയുള്ള ഒരു സമൂഹം, അതിൽ കഴിഞ്ഞ മെയ് മാസം, ഇപ്പം ഈ മെയ് മാസമാകുമ്പോൾ 1 വർഷം തികയാൻ പോവുകയാണ്, 300 ആളുകൾ മരിക്കുന്നു, 1000 ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, 10,000 ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ മുറിവിലേക്ക് വീണ്ടും ഉപ്പ് തേക്കുന്ന സമീപനവുമായി സംഘപരിവാറിൻ്റെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിലും തർക്കമില്ല. 3rd കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം എന്നാണ് പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ കോടതി മുന്നോട്ടിറങ്ങി പറഞ്ഞപ്പോൾ ഇത് 2nd കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇപ്പം ഇന്നലെയും മിനിഞ്ഞാന്നും ഈ രാജ്യത്ത് ഒരുപാട് വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഞാനും നിങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 4th ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ വലിയൊരു പഠനം വരികയാണ്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ നിരക്കിനെ പറ്റി വലിയ കൃത്യമായി ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ട തരത്തിലുള്ള ഒരു വിഷയമായി അവരത് മുന്നോട്ട് വെക്കുകയാണ്. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ കടന്നു പോകുന്നത് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. തൊഴിലില്ലാത്ത ജനതയ്ക്കിടയിൽ 83% യുവാക്കളാണ്
എന്ന് പറഞ്ഞു വെക്കുകയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുടെ ഇടയിലെ തൊഴിലില്ലായ്മ ഇരട്ടിയായി വർദ്ധിക്കുന്നു. 35 നിന്ന് അത് ഏകദേശം 70% വർദ്ധിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും അത് ചർച്ച ചെയ്യുന്നില്ല, പകരം നമ്മൾ ഇറക്കിയ ഒരു ഉത്തരവിന്റെ പേരിൽ ചർച്ച നടത്തുന്നു, അത് പിൻവലിച്ചതിന്റെ പേരിൽ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഇവർ നിർമ്മിക്കുന്ന അജണ്ട അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ജനാധിപത്യമായി ചിന്തിക്കുന്ന, മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഒളിച്ചോടിപ്പിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവർ ഈ കാര്യം മുന്നോട്ട് വെക്കുകയാണ്. അത് നമ്മൾ യഥാർത്ഥത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. എത്രത്തോളം ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ നിൽക്കുന്നു അതിനെ ഞാൻ എതിർക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നിൽക്കുന്നു, അതും വളരെ കൃത്യമാണ്. അതിനുശേഷം ഈ മൂന്നാമത് പറഞ്ഞ അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ വരുമ്പോൾ അതിനെ തടയിടുന്നു, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തടയിടുന്നു. ഇങ്ങനെ ഏത് തരത്തിൽ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തെ കർഷകരുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തെ യുവാക്കളുമായി ബന്ധപ്പെട്ട് നീറുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള തടയിടാനുള്ള, അതിനുള്ള മതവും ജാതിയും വർഗീയതയും ഒക്കെ കൊണ്ട് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു പിന്നെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ഇങ്ങനെ നമ്മളെ ചർച്ച ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ വളരെ ക്രൂരമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ നമ്മളെയൊക്കെ ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് നടന്നു പോവുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളെ പറ്റി പറയുമ്പോൾ ഇതൊരു എല്ലാ കാലത്തും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ പിന്നിപ്പോൾ ഈസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർ, അല്ലെങ്കിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് അവർ പള്ളിയിലേക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കുരുത്തോല പിടിച്ച് പള്ളിയിലേക്ക് പോകുന്നു, മാതാവിന് കിരീടം കൊടുക്കാൻ പോകുന്നു. ഇത്തരത്തിൽ പോകുന്ന ആളുകൾ ഇതിനെപ്പറ്റി കൂടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ അഭിനവ, അല്ലെങ്കിൽ അഭിനവ സ്നേഹവുമായി അവർ മുന്നോട്ട് വരുമ്പോൾ വളരെ കൃത്യമായി ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇത്തരത്തിൽ ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ BJP മുൻനിര നേതാക്കളായി അഭിനവ, അല്ലെങ്കിൽ അഭിനവ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്ന് ഈ രാജ്യത്തെ മതേതരരായ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ ഒരു ജനത അങ്ങേയറ്റം കഷ്ടതയിൽ, നമ്മൾ കണ്ടു സ്ത്രീകൾ വിവസ്ത്രരാക്കപ്പെട്ടത് നമ്മൾ കണ്ടു, 41% ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഏകദേശം പകുതിയോളം വരുന്ന ജനത, ആ ജനതയെ ഇത്ര അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു രാജ്യം വളരെ കൃത്യമായി ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ എടുക്കുമ്പോൾ, ഇത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ ജനത എത്രത്തോളം അരക്ഷിതരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ അരക്ഷിതരായ മനുഷ്യരെ വീണ്ടും വീണ്ടും അരക്ഷിതരാക്കാൻ വേണ്ടിയുള്ള, ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയുള്ള, നിങ്ങൾ ഈ രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഡോസുകളും ഇനിയും നിങ്ങൾക്കെതിരെയുള്ള ഇത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അന്തസ്സിന് ചേരാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.